അസ്സലാമു അലൈക്കും. അപ്പോൾ നോക്കിയാണ് ഇനിയാളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല നൈസ് പത്തിരിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടുന്ന നേരത്ത് ഒരു ചെമ്പട്ടേ കിടക്കും അല്ലേ, എന്നിട്ട് അതിലൊക്കെ ഇട്ട് വാട്ടും. അപ്പോൾ ഇനി നിങ്ങളെ പിന്നെ പത്തിരിക്ക് നമ്മൾ കുക്കറും കെട്ടി എടുത്തോളൂ കേട്ടോ പൊടി വാട്ടാൻ. അതിലിട്ട് വാട്ടിക്കാണ്ട് ഇനിയാളെ ഒരു 10 മിനിറ്റ് അടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളെ പത്തിരി തോനെ നേരം ആ പത്തിരിപ്പൊടി ഉണ്ടല്ലോ കുഴക്കൊന്നും വേണ്ട, പെട്ടെന്ന് പരത്തിയെടുക്കുമെന്ന് ചോദിച്ചാൽ നല്ല കൊയ്ഞ്ഞാവാടി പത്തിരി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കൽ പിന്നെ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണല്ലേ, അതേ കണക്കിന് തന്നെ ഞങ്ങൾ എടുത്തോളി. അപ്പോൾ അതാ നമ്മളിതാ 3 ഗ്ലാസ് വെള്ളം പാർന്ന് കൊടുത്തേക്കണത്, നമ്മൾ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കേണ്ടത്. ഇനി പുതിയ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാക്കി പൊടിച്ചും ചെയ്തോട്ടെ. റമദാനൊക്കെ അല്ലേ, സാധാരണ നമ്മളെല്ലാവരും ഒരാളിലും വൈകുന്നേരമായ അധികം ആൾക്കാരും പത്തിരി ചുടുന്നവരും ഉണ്ട്. പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ മുഴപ്പ് വരുമ്പോൾ ഓട്ടാടാക്കും, ദോശ ആക്കും, നെയ്ച്ചോറാക്കും, ബിരിയാണി ആക്കും, അങ്ങനെയൊക്കെ ആക്കും. എന്നാലും അധികം ദിവസങ്ങളിൽ കൂടുതലായിട്ട് പത്തിരി നീക്കാറല്ലേ. അപ്പോൾ ഇനി പത്തിരി ചുടാനേ എന്ന് പറഞ്ഞുകാണ് നിങ്ങൾ ആരും മടി കാട്ടേണ്ട മക്കളെ. നമ്മൾ പറഞ്ഞ ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് ഉണ്ടാക്കട്ടോ. അങ്ങനെ താ നമ്മളെ വെള്ളം 3 ഗ്ലാസ് വെള്ളം ഇങ്ങനെ തളിച്ച് വന്നപ്പോഴേ ഞാൻ വെള്ളം പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് തോണി എന്നൊക്കെ പറയുന്നത് ചില അങ്ങനെ വെള്ളം തകണ നല്ലോണം തളിച്ച് വന്നപ്പോൾ നമ്മളെ ഈ ഉപ്പിട്ട് കൊടുത്തു 1 സ്പൂണോളം വെളിച്ചെണ്ണി പാർന്ന് ഇതൊക്കെയാണ് നമ്മളിതാ 1.5 ഗ്ലാസ് പൊടിയാക്കി ഇട്ട് കാണും നല്ലോണം വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ കണ്ടില്ലേ ആ വെള്ളത്തിൽ കടന്ന് നല്ലോണം വെന്ത് കിട്ടിയാണ് കേട്ടോ. നോക്കിയാണ് തീ നമ്മൾ ഓഫാക്കിയിട്ടൊന്നുമില്ല, കുറഞ്ഞ തീയിൽ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. നല്ല ചൂടുണ്ട്, കുറച്ച് നേരം ഇളക്കിയിട്ട് നമ്മൾ ഈ കുക്കർ ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാൻ പോവുകയാണ്. നോക്കി ഇതേമാതിരി 10 മിനിറ്റ് നിങ്ങൾ മൂടി വെച്ചോളി കേട്ടോ. അത്യാവശ്യം ഒരു വലിയ കുക്കറൊക്കെ നോക്കി എടുത്തോളി, ഇനിയിപ്പോൾ കുറച്ചാളോട്ട് ചെറുതായാലും മതി. അപ്പോൾ നോക്കിയാണ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു, നമ്മൾ ചൂടൊന്നും പോയിട്ടില്ല, നല്ല ഉഷാറായി കിട്ടിയത്. നോക്കിയാണ് ഇപ്പോൾ ഞാൻ കയ്യിലിട്ട് ഉരുട്ടിയിട്ട് നോക്കി നിങ്ങൾ പറയും, നിങ്ങളൊന്ന് പറഞ്ഞാണ് എന്തോരം മീൻസല്ലേ. നോക്കിയാണ് ഇനിയിപ്പോൾ നമ്മൾ വല്ലാതെ കുഴച്ച് ഒരു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിയാണെ അത് കുറേ നേരിട്ട് കുഴക്കണ്ടേ, ഒന്ന് സോഫ്റ്റായി കിട്ടാം, ഒന്ന് മയം കിട്ടാം, ഇനി ആരും അങ്ങനെ ഇടങ്ങാറായി കുഴക്കൊന്നും വേണ്ട. നമ്മൾ പറയുന്നത് ഇതേമാതിരി നിങ്ങൾ കുക്കറിൽ ഒരു 10 മിനിറ്റ് അടിച്ച് വെച്ചോളിട്ടോ. ചിലപ്പോൾ മണി ചൂടാറാൻ ചാൻസൊക്കെ ഉണ്ട്, നമ്മൾ ചൂടാറിയിട്ടൊന്നുമില്ല. നമ്മളതിലെ പ്രഷർ നല്ലോണമുള്ളതുകൊണ്ട് തന്നെ നല്ല മട്ടത്തിൽ നല്ല ചൂട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടത്. ഇനിയിപ്പോൾ ചൂടാറിയിക്കണേ എന്ന് കെട്ടിയിട്ട് അതിന് നമ്മൾ ബേജാറാവണ്ട, നല്ല ഉഷാറായിട്ട് കുഴച്ചെടുത്തോളി. നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിക്കണം കേട്ടോ. നോക്കി നമ്മൾ അതേമാതിരി തന്നെ നമ്മളെ കുക്കർ അന്നേരം കൊണ്ട് തന്നെ കുറച്ചൊരു വെള്ളമൊക്കെ പാർന്നാട് വെക്കണം, എല്ലാവരും എന്തെങ്കിലും ഉണങ്ങി പൊടിച്ചും. പിന്നെ അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് തോനെയൊന്നും ഉണങ്ങി പിടിച്ചില്ല കേട്ടോ, നമുക്ക് നല്ല മട്ടത്തിൽ കെട്ടിയാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് കൈ ഇങ്ങനെ അതിൽ തൊട്ടിട്ട് വന്ന് കുഴച്ചെടുക്കുമ്പോഴാണല്ലോ, അതിനാ ഞാൻ എടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. പത്തിരക്കെ അപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയിക്കാറല്ലേ. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ നമ്മളെ കൂട്ടത്തിലോ കുടുംബത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. അതേമാതിരി ഈ കുക്കർ കൊണ്ടുള്ള ഈ പ്രയോഗങ്ങളൊന്ന് ചെയ്ത് നോക്കി കേട്ടോ. നല്ല എളുപ്പമുണ്ട് മക്കളെ, തോനെ നേരം ഒന്നും നമുക്ക് കുഴക്കേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ കുഴക്കാന്ന് വെച്ചാൽ തോനെ നേരം എന്നല്ല, ഞാൻ കുഴച്ചിട്ടെന്നല്ല ഈ ഒരു ഉണ്ട കേട്ടോ. അങ്ങ് കണ്ടാൽ തന്നെ അറിയിക്കാരം. നോക്കിയാണ് നിങ്ങൾ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിക്കണി നമുക്ക് കണ്ടോ. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഉണ്ട അങ്ങനെ പൊടിച്ച് കൊടുക്കാം. നോക്കിയാണ് എന്തോരം മട്ട ഉണ്ടെന്നോ, അത് ആ 10 മിനിറ്റ് ആവിയിൽ കിടന്നപ്പോൾ പൊടിയൊക്കെ നല്ലോണം വെന്ത് വന്നേക്കണി നമുക്ക്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളാക്കിയിട്ടാണ് ഞാൻ എടുക്കണത്. ഞാൻ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു പത്തിരികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നമുക്ക് പിന്നെ പത്തിരി ചൂടണേ ആ വലിയ ചട്ടി ഞാൻ തിരഞ്ഞു തുടങ്ങുന്നില്ലാതെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാഹ് നാളെ കയറ്റി പോയിട്ട് വാങ്ങണം. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു പത്തിരിയാണ് ഉണ്ടാക്കാമോ. നമുക്ക് വേണമെങ്കിൽ വലിയ പത്തിരിയൊക്കെ അതിനൊക്കെ ഉരുളെടുത്തോളി കേട്ടോ. അപ്പോൾ അതാ ഇനി റമദാനിലെ പത്തിരി ചൂടാൻ മടിയാണോ എന്ന് പറഞ്ഞിട്ട് ആരും ഇടങ്ങാറാകണ്ട, ബേജാറാവണ്ട, ബുദ്ധിമുട്ടണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല, ചിലവർക്കൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ഗതിയടാണ് ഈ പത്തിരി പണിക്കൊക്കെ ഒരുങ്ങുമ്പോൾ. അപ്പം ഞങ്ങൾ ആരും ഗതിയടണ്ട, ഇങ്ങനെ കടുപ്പത്തിൽ നോക്കിക്കോളി പൊടി കുക്കറിൽ ഒരു 10 മിനിറ്റ് അവിടെ വെക്കുക. എന്നിട്ട് ഒന്നായിട്ടാണ് ഉണ്ട കൂട്ടുക, ഇതേമാതിരി ഉണ്ട പൊടിച്ച കുഴക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഒന്നാട്ടോ എല്ലാവരും കൂടി ഒന്നും പൊടിയാളൊക്കെ ഉണ്ടാവില്ല, വേറിട്ട് വേറിട്ടിക്കണം, അതൊക്കെ ഒന്ന് ഉണ്ട് കൂട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ ഈ കുഴക്കണ നേരത്തെ നമ്മൾ പച്ചവെള്ളമൊക്കെ ഒന്ന് പിന്നെ തൊട്ടുകാണ്ട് പിന്നെ ഇതാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മട്ടത്ത് കിട്ടും. നോക്കിയാണെങ്കിൽ ഇതിപ്പോൾ കുഴച്ച പൊടിൻ്റെയിലേറെ ഉഷാറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഓരോന്നോരോന്ന് പ്രശ്നം വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി പലകി പരത്തുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമേ ഇങ്ങനെയാണ് ചെയ്യൽ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റ് പത്തിരി. നോക്കിയാണ് എൻ്റെ കയ്യിൻ്റെ വിരലിൻ്റെ അടയാളൊക്കെയാണ് ആ തെളിഞ്ഞ് കാണുന്നത്. കണ്ടില്ല നിങ്ങൾ നല്ല മട്ടത്തിൽ നല്ല ഉഷാറിൽ കിട്ടലുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ പൊടി ഇങ്ങനെ തട്ടുക, നേരെ വസീക്കണ്ട് വെക്കുക. ഇതൊക്കെ നല്ലോണം പപ്പടം പൊള്ളക്കണ മാതിരി നല്ല ഉഷാറായിട്ട് നമുക്ക് പൊള്ളച്ച് വന്നും ചെയ്തീനി കേട്ടോ. കണ്ടോ
നോക്കിയാ നിങ്ങൾ എന്തോരം മട്ടൻ തന്നെയാളെ, നല്ല ചൊറുക്കില്ല കാണാൻ. അതേമാതിരി തന്നെ ചുട്ട നേരത്തും നല്ലോണം പൊള്ളി വന്നിനി. അപ്പോൾ ചിലപ്പോൾ വേണേൽ ആരും ബുക്കൊക്കെ ഇങ്ങനെ ഒരേ വലുപ്പമാവണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് ചോറ്റും പാത്രം എടുക്കുക. എന്നിട്ട് ആ ചോറ്റും പാത്രത്തിൻ്റെ അതിങ്ങനെ അമർത്തി കൊടുത്താൽ നല്ല വട്ടത്തിലായിക്കോട്ടെ കേട്ടോ. നമ്മളതും വട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അങ്ങനെയും കൂടി കാട്ടിത്തരാം കേട്ടോ. അത് ഞാൻ ചിലവർക്ക് വേണമെങ്കിൽ ചുറുക്കൊക്കെ കുറച്ച് കൂട്ടി എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ വട്ടത്തിലുള്ള ചോറ്റ് മാത്രം എടുത്തിട്ട് അമർത്തിക്കാണ്ട് അതിൻ്റെ അരിയൊക്കെ ശരിയാക്കി കൊടുക്കുക. ഇപ്പം അത്ര ഒരു കൂറുകടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ചുറുക്കൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളതേമാതിരി വട്ടമുള്ളൊരു പാത്രത്തോണ്ട് അമർത്തി കൊടുത്താളിട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങനെ പൊടിയൊക്കെ തട്ടിക്കാണ്ട് ഇങ്ങനെ വെക്കുകയാണ്. കണ്ടില്ല ഞങ്ങൾ എല്ലാവരും പൊടി തട്ടി വെച്ചോ. ഇതാ ഇതങ്ങനെ കേട്ടോ, ഞാനും ചോറ്റ് പാത്രത്തിൻ്റെ മുടിയോണ്ട് നിങ്ങൾക്കൊന്ന് കാട്ടി തന്നാണ്. അതിൻ്റെ അരി മുക്കൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞേക്കണേ. നല്ല റിസോർട്ടിലേക്ക് കാണാം, വല്ലാത്ത ചുറുക്ക്. അപ്പം ഇമ്മാതിരി വല്ലാത്ത ചുറുക്കൊക്കെ അങ്ങ് വേണം എന്നുണ്ടെങ്കിൽ ചുറ്റും പാത്രത്തിന് മൂടി കൊണ്ട് അമ്പിച്ചാൽ മതി. ഇത് പൊള്ളച്ച് വന്നാൽ ഇയാളെ എല്ലതും ഓരോ മാതിരി തന്നെയാണ് നമുക്ക് തോന്നിയത് ഇട്ടാ. ഇനിയിപ്പോൾ ആരും മുക്കും ഇതായതൊന്നും കാണൂലേ. നോക്കിയാണ് നിങ്ങൾ കാണാൻ നല്ല ചുറുക്കുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നോക്കൊക്കെ തീർപ്പതയാവുന്ന നമ്മൾ കരുതുകയാണ്. ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നുകൊണ്ട് എല്ലാവരും സപ്പോർട്ടും ചെയ്യും. ഒപ്പം തന്നെ ഇയാളെ ഈ ഒരു കുക്കർ പ്രയോഗം അറിയാത്ത ആൾക്കാരെ കണ്ടെങ്കിൽ ഓൽക്കൊക്കെ എത്തിക്കോട്ടെ. സാധാരണ നമ്മൾ ചെമ്പട്ടി പൊടി വാട്ടലുകൊണ്ട് കുറച്ച് നേരം മൂടിയൊക്കെ വെക്കലുണ്ട്. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ആയിക്കോട്ടെ, എന്നാലും കുക്കറിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലത് അതാണ് കേട്ടോ. ആവിയൊന്നും പുറത്തേക്ക് പോകണില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ പൊടിയാളൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട്. കുറേ നേരം കുഴച്ച് കിടങ്ങാറാവണ്ട. പൊടിയാളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. ഇതേമാതിരി ഉണ്ട പിടിച്ചാൽ പ്രസവ പരത്തുക, നേരെ നമ്മളെ ചട്ടിക്ക് ഇടുക. ഇതുള്ള ഈ പരിപാടി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പത്തിരി പണി ഗതേടാണ് എന്ന് പറഞ്ഞ് പിന്നെ വലിയ ഗതേട ആലോചിച്ചിട്ട് ചിലവർ അധികം ദിവസം നൂൽപുട്ടുണ്ടാക്കും, ചിലപ്പം ചോറുണ്ടാക്കും. അപ്പോൾ പത്തിരി നിന്നാനൊക്കെ പോയിണ്ടാവും പറഞ്ഞിട്ട് അപ്പോൾ കാട്ടണല്ലേ. ഗതിയുടെ ആലോചിച്ചിട്ട് എല്ലീനും പിന്നെ അങ്ങോട്ട് ബാക്കൊക്കെ വെക്കും. അപ്പോൾ നോക്കിയാണ് നമ്മൾ പപ്പടം പൊള്ളക്കണമാതിരി നല്ല ഉസാറായിട്ട് പൊള്ളച്ച് വരുന്നേ. അപ്പോൾ എനിക്ക് വലിയ ചട്ടിയൊന്നും കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാഹ് അതൊക്കെ നമുക്ക് വാങ്ങണം കേട്ടോ. അപ്പോൾ ഇതിനപ്പം നമ്മൾ കൂട്ടാൻ കോഴിച്ചാറോ പൂത്തഞ്ചാറോ മീഞ്ചാറോ ഒന്നുമില്ല കേട്ടോ. തേങ്ങാപാലൊന്നുമല്ല ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഒരു വലിയൊരു കോളിഫ്ലവർ കിട്ടിയേക്കണം നീ നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഗോപി മഞ്ചൂരിയൻ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാമല്ലോ. അതും നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ. ഇപ്പം അതിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ ബേജാറായി മണ്ടൊന്നും വേണ്ട. എളുപ്പം ഉണ്ടാക്കണയാളെ. ഒരു രണ്ട് മൂന്ന് സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും, അല്ലാത്തൊക്കെ നമ്മളെ പെരയിലാണ് കേട്ടോ. അപ്പോൾ എന്നും പത്തിരിക്ക് ഇറച്ചി മീനൊന്നും കൂട്ടാതെ ഈ ഒരു സാധനം ഇടയ്ക്കൊരു പച്ചക്കറിയൊക്കെ നല്ലതല്ലേ. പിന്നെ കോളിഫ്ലവറൊക്കെ പൊതുവേ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. നമ്മളെ പെരയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പൊരിച്ചൊക്കെ തിന്നുമ്പോഴും ഒക്കെ സംഭവമൊക്കെ ശരിയാണ്. എന്നാലോ ഈ ഒരു സാധനം ഇതിക്ക് നൈസ് പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലവർ ഫ്രൈഡ് റൈസൊക്കെ അധികം ഉണ്ടാക്കുക. ഫ്രൈഡ് റൈസൊക്കെ നെയ്ച്ചോറ്റൊക്കെ ഒക്കെ ഉണ്ടാക്കണം, അതൊക്കെ നല്ല രസമാണ്. ഏത് തരം റൈസ് വെക്കും എന്നാലും കോളിഫ്ലവർ കിട്ടണ നേരത്തെ നിങ്ങളിതേമാതിരി കുറച്ച് ഉണ്ടാക്കിയിട്ട് അത് നെയ്സ് പത്തിരിക്ക് ഒന്ന് കുത്തി തിന്ന് നോക്കിയാണ് നമുക്ക് ഭയങ്കര തൃപ്തിയായിട്ട്. നമുക്കായിട്ടല്ല, നമ്മളെ കുട്ടികളൊക്കെ അതാ ഭയങ്കര ഇഷ്ടമായിക്കണുണ്ട് ഓൽക്കൊക്കെ. അങ്ങനെ ഇതാ കോളിഫ്ലവറിൻ്റെ തണ്ടൊക്കെ നമ്മൾ മാറ്റി, അതുപോലെ തന്നെ ഇലയൊക്കെ മാറ്റി. എല്ലാവർക്കും അറിയാം നല്ല പൊയ്ക്കളൊക്കെ ഉണ്ടാവില്ലേ. പൊയ്ക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരും നമ്മൾ പിച്ചിക്കാണ്ട് ഇതാ ഇതുപോലെ ചെറുതാക്കിയിരുത്തണം കേട്ടോ. പറ്റ ചെറുതാക്കിയിട്ടില്ല, കുറഞ്ഞ രീതിക്ക് ഇതേമാതിരി ചെറുതാക്കിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. സാധാരണ തീത്ത പൊയ്ക്കളൊക്കെ പോയാൽ നമ്മളെന്താ കാട്ടുക, കുറച്ച് ചൂടുവെള്ളവും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടുകയാണ് ചെയ്യൂലേ. അതേമാതിരി തന്നെ ഞാനും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ നല്ല തിളച്ച വെട്ടി തിളച്ച വെള്ളം കൂടി പറഞ്ഞിട്ട് അതിൽ കുറച്ച് നേരം നമ്മളെ കോളിഫ്ലവറാൾ മുക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം മുക്കി വെക്കുക, അതായത് ആ വെള്ളം ചൂടാറുന്നവരെ നമുക്ക് അതിൽ കടന്നോട്ടെ. എന്നാൽ വല്ല പുയ്ക്കളോ എന്തെങ്കിലും കീടങ്ങളോ വല്ല മരുന്നൊക്കെ അടിച്ചുണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കുറച്ച് നേരം നല്ല തിളച്ച വെള്ളത്തിൽ കിടക്കട്ടെ. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് നല്ലോണം പച്ച വെള്ളത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം എടുത്ത് കേക്ക് കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ എനിക്ക് വലിയ ഗതികേടാണ്. തക്കാളിയിലും പച്ചവളക്കാരും ആദ്യം കൊണ്ടുവരുന്ന നേരത്തെ തന്നെ ഞാൻ എത്താൻ കാര്യം വെച്ചാൽ കുറേ വെള്ളത്തിലിട്ട് കെകിയിട്ടേ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുള്ളൂ കേട്ടോ. മറ്റത് നമ്മൾ ഈ ചാറുണ്ടാക്കാൻ നേരത്തൊക്കെ കടുപ്പത്തിലേക്ക് കാരണം അപ്പോൾ വല്ലാതെ ഇന്ന് നമ്മൾ അരച്ച് വെക്കൂല. നമുക്കിവിടെ മേൻ ചാറായി കിട്ടിയെന്ന് ഈ കാരണം നമ്മളെ സോല്. അപ്പോൾ ഈ തക്കാളിയും പച്ചവളമൊക്കെ ചൊക്കിനെ കഗ്ഗാഞ്ഞാൽ അതൊക്കെ വലിയ ആഹത്ത് വരും. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് കെക്കിയെടുത്തോളിട്ടാ. അങ്ങനെ ഇതൊക്കെ നമ്മൾ മൂന്നാല് പ്രാവശ്യം എടുത്ത് കെക്കിക്കൊടുന്ന നമ്മളെ കോളിഫ്ലവറാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിലേക്ക് ചെറുങ്ങനൊരു മസാല കൂട്ടണം. ഇതിലേക്ക് ഇതാ ഒരു സ്പൂണോളം നമ്മൾ പിന്നെ നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അതേമാതിരി അതിക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് വേണ്ടിയത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ.
ആ കുരുമുളക് പൊടി ഇട്ടില്ല. ഇപ്പോൾ ദാ ഞാൻ ഇട്ടത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. 2 സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി തന്നെ ഇതിക്കതാ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലോണം കുഴച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചോളി കേട്ടോ. ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചതുണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് കൂടും. പോരാത്തതിന് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ നമ്മൾ ഈ കോളിഫ്ലവർക്ക് പൊടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ഈ ഗോബിയും മഞ്ചൂരിയനും ടേസ്റ്റ് ഒന്ന് കൂടുകയും ചെയ്യും. നേരം ഉണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനൊരു 10 മിനിറ്റ് ഒന്ന് അടിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ച കോളിഫ്ലവറാണ്. ഇതിൻ്റെ നിറം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഉസാറായിട്ട് മസാലയൊക്കെ പൊടിച്ചേക്കണേ. ഇനി ഇതാ വേറൊരു കുണ്ടമ്പാത്രം എടുത്തിട്ട് അയക്കതാ ഒരു 1/2 കപ്പോളം മൈദപ്പൊടിയാണ് കേട്ടോ. മൈദപ്പൊടി ഫ്രഷ് ആണോ എന്ന് നല്ലോണം ശ്രദ്ധിച്ചാണ്ട് കേട്ടോ. വല്ല പൂക്കളൊക്കെ ഉണ്ടോ എത്തായതാ നോക്കി കാളി. അയക്കതാ 1/4 കപ്പ് നമ്മളെടുത്തത് ഏത് പാത്രത്തിനാണോ അതിൻ്റെ 1/4 ഭാഗത്തോളം കോൺഫ്ലവറും കൂടി കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതേമാതിരി തന്നെ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഇടാനുള്ള ഉപയോഗിക്കുക നമ്മൾ സൺഫ്ലവർ ഓയിലാണല്ലേ, അതാണ് എടുത്തോളി കേട്ടോ. അതേമാതിരി കുറേച്ച കുറേച്ച വെള്ളം വാർന്നിട്ട് ഇത് നമ്മൾ ദോശൻ്റെ ഒരു ബാറ്ററൊക്കെ ഉണ്ടാക്കൂലേ മാവൊക്കെ ആ ഒരു രീതിക്കാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നമുക്ക് കുറച്ച് വെള്ളം പാരാ അല്ലെങ്കിൽ പിന്നെ തോന വെള്ളത്തിലാകുമ്പോൾ പിന്നെ ഒക്കെ പാട് കട്ട കുത്തും. അപ്പോൾ മൈദ എടുക്കുന്ന നേരത്ത് നല്ല ഫ്രഷ് മൈദ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ പാക്കറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. നമ്മൾ മാർക്ക് സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോയി എടുത്ത് കൊണ്ടുവരും. ഇവിടെ വരുമ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു വാസനയൊക്കെ വരും. അതുപോലെ മൈദൻ്റെ നിറം മാറും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാളി. ഇതൊക്കെ നമ്മൾ ഈ ദോശമാവിൻ്റെ രീതിക്ക് ഇതാ നല്ലോണം കലക്കി ഇങ്ങോട്ട് എടുത്തുക്കണേ. ഇത്ര മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇണയാളെ ഒരു ചട്ടി, ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ എന്താ നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തേക്കണേ. ഇത് വലിയ കെതിയടുള്ള പണിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് കേട്ടോ. സാധനം തിന്നാൻ ഭയങ്കര രസമാണ് ഇണയാളെ. അപ്പോൾ പിന്നെ കുറച്ച് കെതിയാട്ടാലും എത്താം. ഇമാതിരി സാധനമൊക്കെ ഹോട്ടലിൽ പോയാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അതിനാണെങ്കിൽ തീ കുടിച്ച വിലയും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ വരി തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കൈയോണ്ട് ഉണ്ടാക്കിയൊരു സംതൃപ്തി ഉണ്ടാവും. പോരാത്തിനും വളർച്ച തിന്നും ചെയ്യേ. അങ്ങനെ അതാ ഞാനിത് പൊരിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇതിനായിട്ട് ഉപയോഗിച്ചാതിരിക്കുകയാണ് നല്ലത്. ഇതൊക്കെ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് മുഴുവൻ സൺഫ്ലവർ ഓയിൽ തന്നെ ആയിക്കോട്ടെ. ഇത് നെയ്ച്ചോറ്റിനും അതേമാതിരി തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ പറ്റിയ സാധനം കേട്ടോ. ഇതിപ്പോൾ ഇനി കുറഞ്ഞ് രൊട്ടി പൊടിച്ച് കഴിയുകയാണെങ്കിൽ ബേജാറാവേണ്ട. ഇത് പൊരിച്ച് കോരിടൂല നമ്മൾ ഇന്നിട്ട് തണുത്തിട്ട് അപ്പോൾ എല്ലാവരും വേർതിരിച്ചുകൊണ്ട് വെച്ചുകൊടുത്താൽ മാത്രം മതിയാവും കണ്ടോ. ഏതായാലും അടുപ്പത്ത് കിടന്ന് നല്ലൊന്നും തിരിഞ്ഞ് വരട്ടെ കേട്ടോ. ഇതാണ് 1-ാമത്തെ ട്രിപ്പായി. ഇനി 2-ാമത്തെ കൂടി നമ്മളിതാ ഈ ഒരു തളിച്ച വെളിച്ചെണ്ണയും കിട്ടുകയാണ്. ഇതേമാതിരി ഞാനും വല്ലാതെ വേണം തിരിച്ചണില്ല. നിങ്ങൾക്ക് നല്ലോണം നെരിഞ്ഞ് കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ നെരിച്ചെടുത്തോളി. അതേമാതിരി ഈ ഒരു സാധനം ഈ ഒരു ഗോബി മഞ്ചൂരിയൻ നല്ല ചൂടോടൊക്കെ നല്ല നൈസ് പത്രികയൊക്കെ തിന്നുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കുറഞ്ഞ് നെരിഞ്ഞ് നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കോളിഫ്ലവറിൻ്റെ അവസ്ഥ അറിയാമല്ലോ, കൊയ്ഞ്ഞാവാടികളെ കൊയ്ഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ എന്ത് ഉണ്ടാക്കണമെങ്കിലും ഇപ്പോൾ ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും ചോറിനാണെങ്കിൽ ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഫ്രൈഡ് റൈസിന് അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ചോറുണ്ടാക്കി റെഡിയാക്കി വെക്കുക. എന്നിട്ട് വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ ഒരുങ്ങാൻ. പെണ്ണാളെ തിച്ചേൽക്ക് തിന്നാൻ തന്നെ ഭയങ്കര രസം. ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ അതൊക്കെ ഇനി നമ്മളൊരു കുണ്ടമ്പാത്രമാണ് എടുത്തുകണ്. അതൊക്കെ ഞാനിതാ ഒരു ഏകദേശം ഒരു 2 സ്പൂണോളം ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തേക്കണ്. അതേമാതിരി തന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതേതാണ് സോയാ സോസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ചിലപ്പോൾ നമ്മളെ പെരാളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ചിലയിടത്ത് ഉണ്ടാവും ചെയ്യും. ചിലവർ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കലാണ് ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളതും ഏകദേശം കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതാ 3 സ്പൂണോളം സോയാ സോസും 2 സ്പൂണോളം നമ്മൾ ടൊമാറ്റോ സോസും. ഇപ്പം ഞാൻ പറഞ്ഞത് ഗ്രീൻ ചില്ലിൻ്റെ സോസാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ ചില്ലിൻ്റെ സോസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 2 പച്ചമുളക് അരിഞ്ഞിട്ടാൽ മതി. കുറച്ച് സുർക്കി അതാണ് കേട്ടോ. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി. അപ്പോൾ അതും കൂടി വന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചാൽ കട്ടൊന്നും ഇല്ലാത്ത രീതിക്ക് കേട്ടോ. അപ്പോൾ ഇപ്പം പറഞ്ഞ 3 സാധനങ്ങളില്ലെങ്കിൽ നിങ്ങൾ ചെറിയ പാക്കറ്റ് നോക്കി വാങ്ങിയാൽ മതിയാവും. നമുക്ക് തൽക്കാലത്തിന് അത് ഉണ്ടാക്കാൻ മാത്രം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ മാത്രം ഭയങ്കര ടേസ്റ്റ് ആട്ട മക്കളെ. അപ്പോൾ എന്നും നമ്മൾ ഒരേപോലെ തന്നെ കോളിഫ്ലവറോട് ചെയ്യാതെ, കോളിഫ്ലവർ കിട്ടുമ്പോൾ എങ്ങനെ ചെയ്യുക, അല്ലെങ്കിലൊന്ന് വാങ്ങിക്കൊണ്ടുവന്നോളി. എന്നിട്ടുണ്ടാക്കിയാലും നിങ്ങൾക്ക് പിന്നെ മുതലാവും കേട്ടോ. അതിനകത്ത് ടേസ്റ്റ് ഉണ്ട് സാധനം. അങ്ങനെ നമുക്കത് ഉണ്ടാക്കാൻ പോവുക. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കണേ. അങ്ങനെ ഇതാ നമ്മളെ ചട്ടി നല്ല ഉഷാറായിട്ട് ചൂടായിക്കണേ. അന്നേരത്തത് 1/2 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ വാർന്ന് കൊടുത്തു. അതിനുശേഷം ഇതൊക്കെ നമുക്ക് ക്യാപ്സിക്കമാണ് വേണ്ടത് കേട്ടോ. ഒരു പകുതി കഷ്ണം ക്യാപ്സിക്കം അതിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് സ്പ്രിംഗ് ഓനിയൻ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ മോനോട് കൊണ്ടുവരാൻ പറഞ്ഞു ഇനി ഓം മാറുന്നു എന്നാണ് തോന്നണത്. പിന്നെ രാവിലെ ആയപ്പോൾ സാധനം കൊടുത്തേച്ച് ഓം പോയി. കവറൊന്നും ഞാൻ അന്നേരത്ത് കെട്ട് കഴിച്ചതുമില്ല. നോക്കുമ്പോൾ ക്യാപ്സിക്കല്ല. അപ്പോൾ എക്സാമൊക്കെയാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊക്കെ വരുള്ളൂ. പിന്നെ ഓനെ കാത്തുക്കുമ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കട്ടാവും ചെയ്യും ഒക്കെ കട്ടാവും. അപ്പോൾ ഞാനെത്താതി ഉള്ളതോടെ ഉണ്ടാക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഇതാ പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം, അതല്ലെങ്കിൽ ചതച്ചും ചേർക്കാം. പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ സോയാ സോസും ചില്ലി സോസും ഒക്കെ പാടെ കലക്കി വെച്ചിട്ടില്ലേ, കോൺഫ്ലവറൊക്കെ, അതാണ് കേട്ടോ പറഞ്ഞു കൊടുക്കണേ. ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇവിടെ ചെയ്യാൻ കേട്ടോ. ഇനിയൊക്കെ പരിപാടി പെട്ടെന്നാണ്, അപ്പോൾ തല്ലി ടൈറ്റ് ആവും. എല്ലാവർക്കും അറിയാലോ കോൺഫ്ലവറിൻ്റെ പൊടി പറയുമ്പോൾ എന്തേ കാലാവസ്ഥയാണ്. അതേമാതിരി കാണാൻ കുറച്ച് ചെറുക്കിന് വേണ്ടി ഒരു നുള്ള് കളർ പൊടി ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. നമ്മളെ പെരി കുഞ്ഞി മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇട്ടോ. ഞാനെന്താ വെച്ചാൽ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോൺഫ്ലവറൊക്കെ നല്ല ഉഷാറായിട്ട് വെന്തിങ്ങനെ വന്നിരിക്കുന്നത് തീ പറ്റ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നേരത്തെ ഇതാ നമ്മളെ കോൺഫ്ലവർ ഇതാ ഹൈക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലോണം ഉണങ്ങണ വരെ പിന്നെ നമ്മൾ കാത്തിക്കരുത്. കുറഞ്ഞൊരു പിന്നെ ഇത് ഇതിങ്ങനെ ആയി നിൽക്കണം കേട്ടോ, ഗ്രേവി ആയി നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ഈ കോൺഫ്ലവർ അയിക്കെട്ടി ഇളക്കേണ്ടത്. എന്നാലേ അതിൻ്റെ ആ കോട്ടിങ്ങൊക്കെ ചുക്കിന് ഇതിനെ മേലേക്കെ പൊടിച്ച് നല്ല ഉഷാറായി കിട്ടിട്ടുള്ളൂ. ഭയങ്കര രസമാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പം ഞാനും റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് മണ്ടേണ്ട മക്കളെ, നമ്മളെ വരി തന്നെ കുറഞ്ഞ നേരം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ചില്ലി സോസും ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ സാധാരണക്കാർക്ക്, അതല്ലാത്തവർക്കത് കുഴപ്പമില്ല. ചിലവരൊക്കെ ഫ്രിഡ്ജിലൊക്കെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും നല്ലോണം ഇളക്കി പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി എന്നെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കാണാനൊക്കെ ഒരു ചുരുക്കിന് കേട്ടോ. ഞാൻ വല്ലാതെ ഒന്നും കളർ ചേർത്തിട്ടില്ല, ഒരു നുള്ള് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ മക്കളെ, അപ്പോൾ നമ്മളോടൊന്ന് ഇപ്പോൾ നെയ്സ് പത്തിരിൻ്റെ അപ്പമാണ് ഈ ഒരു ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കിയത്. അതേമാതിരി ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കി. അതേമാതിരി റമദാൻ മാസം പേർശിയും കോയും ഒക്കെ പടുത്തുക്കളെ നേരത്തെ നമ്മളെന്താ ഈ വെറൈറ്റി എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട. ഒരു കോളിഫ്ലവറൊക്കെ കൊടുത്തിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. നമ്മളെ റൈസിൻ്റെ അപ്പം ഏത് റൈസിൻ്റെ അപ്പം ഒക്കെ പറ്റും, നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളെ. ഉണ്ടാക്കി നോക്കിയാലല്ലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അതേമാതിരി ഞാനെപ്പോഴും പിന്നെ നെയ്സ് പത്തിരിൻ്റെ അപ്പം ഈ ഒരു സംഭവം ഉണ്ടാക്കും കേട്ടോ, ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ. ഏതായാലും നമ്മൾ കൊയ്ഞ്ഞാവാടി പത്തിരിയാണ് ഇത്. ഇനിയിപ്പോൾ കുക്കറിലിട്ടു വാട്ടിയിലാന്ന് എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല. നോക്കിയാണ് ഞങ്ങൾ ഇൻഷാല്ലാ നാളെ നമ്മൾ നല്ലൊരു വിരിയായിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.